ഹൈ മുജമ്മരെ, 2006 കൊറിയയിൽ ഒരു സിനിമ ഇറങ്ങി കേട്ടോ, അതിന്റെ പേരാണ് ദി ഹോസ്റ്റ്. കൊറിയ അന്ന് വരെ കാണാത്ത ഒരു കളക്ഷൻ റെക്കോർഡ് ആണ് കേട്ടോ ആ ഒരു സിനിമ അന്ന് നേടിയത്. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 2006 ആ ഒരു സിനിമ നേടിയെടുത്തത് ഏകദേശം 500 കോടിക്ക് മുകളിലാണ്. അല്ല, അതിന് മാത്രം എന്തായിരിക്കും ആ ഒരു സിനിമയിൽ ഉണ്ടാവുക? ഒരു ചുരുക്കരൂപം ഞാൻ പറഞ്ഞുതരാം. ഒരു ലാബിൽ നിന്ന് കുറച്ചധികം കെമിക്കൽസ് കൊറിയയിലെ ഒരു വലിയ നദിയിലേക്ക് ആ ഒരു കമ്പനി ഒഴുക്കി വിടുകയാണ്. ആ ഒരു കാരണത്താൽ നദിയിലെ ചില മത്സ്യങ്ങൾക്ക് ജനിതക മാറ്റം സംഭവിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ആ നദിയിൽ നിന്നും വലിയൊരു ഭീകരജീവി, ഒരു മോൺസ്റ്റർ തന്നെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ആ പ്രദേശത്തെ ജനങ്ങൾ ആകെ മുഴുവൻ ഭീതിയിലാവുകയാണ്. ഒരുപാട് പേരെ ആ ഒരു ജീവി വിഴുങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ കൊല്ലുന്നുണ്ട്. ആ ജീവി വിഴുങ്ങിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട് മിന്നു എന്ന ചെറിയൊരു പെൺകുട്ടി. എല്ലാവരും കരുതി അവൾ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മിന്നിയുടെ അച്ഛൻ കുറച്ച് ബുദ്ധിക്ക് കുറവുള്ള ആളാണ്. അയാളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് കേട്ടോ. ഞെട്ടിപ്പിക്കുന്ന ആ ഒരു രഹസ്യം, ആ ഒരു സത്യം അവര് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം കഥ മറ്റൊരു ലെവലിലേക്കാണ് കേട്ടോ പോകുന്നത്. ത്രില്ലടിച്ച് ഒരു നിമിഷം പോലും ബോറടിക്കാതെ നിങ്ങൾക്ക് ഈ കഥ പിന്നീട് കേൾക്കാൻ കഴിയും. കുറച്ച് കോമഡിയും സങ്കടങ്ങളും ആക്ഷനും ത്രില്ലറും ഒക്കെ ആയിട്ട് സിനിമ അങ്ങനെ പോകും കേട്ടോ. എന്നാ പിന്നെ നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് അങ്ങ് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആരെയും സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിന്റെ ലോഗോ ഒന്ന് മാറ്റിയാണ് കേട്ടോ, ഇതാണ് ലോഗോ ഇനി മുതൽ. എന്നാ പിന്നെ നമുക്ക് ആ കഥ അങ്ങ് ആരംഭിച്ചാലോ. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ലാബിലാണ് കേട്ടോ. അവിടെ ഇപ്പൊ രണ്ട് സയന്റിസ്റ്റുകൾ ഉണ്ട്. അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അതിൽ ആ പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് പറയുകയാണ്, ഈ കെമിക്കൽ നാശമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വാഷ് ബേസിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കളഞ്ഞേക്ക്. ഇപ്പൊ മറ്റേ സയന്റിസ്റ്റ് പറയുന്നുണ്ട്, അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഹാൻ നദിയിലേക്കല്ലേ പോവുക. ഹാൻ നദിയിലേക്ക് അത് പോയാൽ എന്താന്ന് ഇപ്പൊ പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോ ഞാൻ പറഞ്ഞത് എന്താണോ അത് തന്നെ ചെയ്യുന്നപ്പോ ആ ചെറിയ സയന്റിസ്റ്റിന്റെ അടുത്ത് പറയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒന്നും മിണ്ടാതെ ആ കുപ്പിയിലെ കെമിക്കൽ മുഴുവൻ ആ ഒരു വാഷ് ബേസിലേക്ക് ഒഴിച്ചു കളയാണ്. ആ ഒരു കെമിക്കൽ മുഴുവനായിട്ടും പിന്നീട് ചെല്ലുന്നത് ഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയുള്ള വലിയൊരു നദിയിലേക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2002 ജൂൺ മാസത്തിലെ ഒരു ദിവസം, ഇപ്പൊ ഹാൻ നദിയിൽ രണ്ട് മുക്കുവന്മാര് മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുഞ്ഞു ജീവിയെ കിട്ടുകയാണ്. കണ്ടാൽ തന്നെ അറപ്പ് തോന്നിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ജീവി. ഇവരിങ്ങനെ വിചാരിക്കുകയാണ്, ഇതെന്ത് ജീവിയാണ്, ഇന്നേവരെ ഇതിനെ കണ്ടിട്ടില്ലല്ലോ, ഇനിയിപ്പോ വല്ല ജനിതക മാറ്റം വന്നതാണോ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ കയ്യിൽ നിന്നും ആ ഒരു ജീവി തെന്നി പോവാണ് കേട്ടോ. ഒരു കുഞ്ഞു ജീവി കൈയിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന അത്രേ ഉള്ളൂ, കാണാൻ മാത്രമൊന്നും ഇല്ല. പക്ഷേ അന്ന് തന്നെ അവർ അതിനെ കൊന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞു പോവുകയാണ്. ഇപ്പൊ 2006 ഒക്ടോബർ മാസമാണ്. ആരൊക്കെയോ കുറച്ച് ആളുകൾ ഇപ്പൊ ഒരു പാലത്തിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ആ വരുന്നവരൊക്കെ പറയുന്നുണ്ട്, എടോ ചാടല്ലേ ചാടല്ലേ. ഈ സമയത്ത് ആ പാലത്തിന്റെ മുകളിൽ നിന്നും ഒരാളിങ്ങനെ ചാടാൻ നിൽക്കുകയാണ്. അയാളിങ്ങനെ ഉറക്കിന് വിളിച്ചു പറയുന്നുണ്ട്, നദിയുടെ അടിയിലായിട്ട് എന്തോ ഒന്നുണ്ട്, ഒരു നിഴല്, നിങ്ങൾ എല്ലാവരും മരണപ്പെടാൻ പോവുകയാണ്, മരണം അത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ ആ നദിയിലേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ അയാൾ മരിക്കുകയാണ്. ഇവിടെ സീൻ കേട്ടോ, അടുത്ത സീനിലും കാണിക്കുന്നത് ഒരു റെസ്റ്റോറന്റാണ് കേട്ടോ. ഈ നദിക്കരയുടെ, ഹാൻ നദിക്കരയുടെ തീരത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെ ഇപ്പൊ നമ്മുടെ കഥാനായകനായിട്ടുള്ള, തൽക്കാലം നമുക്ക് പുട്ടുർമീസ് എന്ന് വിളിക്കാം, അവനിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങുകയാണ്, കടയും തുറന്ന് വെച്ച് വായും പൊളിച്ച് വായിലൂടെ വെള്ളം ഒലിപ്പിച്ച് അവൻ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ അവന്റെ അച്ഛൻ വന്നിട്ട് അവന് വിളിച്ചു ഉണർത്തുകയാണ് കേട്ടോ. അച്ഛനെ നമുക്ക് തൽക്കാലം അപ്പാപ്പൻ എന്ന് വിളിക്കാം. ഇപ്പൊ അപ്പാപ്പനെ ഈ പുട്ടുർമീസിനെ വിളിച്ച് ഉണർത്തിയിട്ട് അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറയണം കേട്ടോ. കുറച്ച് ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറയണം. ഈ സമയത്താണ് നമ്മുടെ പുട്ടുർമീസിന്റെ മകളായിട്ടുള്ള മിന്നു അങ്ങോട്ടേക്ക് വരുന്നത്. മിന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുർമീസിന് ജീവന്റെ ജീവനാണ്, കരളിന്റെ കഷ്ണം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് കേട്ടോ. കുട്ടിയെ കണ്ടപാട് തന്നെ ഓടി പോവുകയാണ് അവളത്തേക്ക്. പക്ഷെ പോകുന്ന വഴിയിലൊക്കെ തടഞ്ഞ് വീഴുന്നുണ്ട് ആള്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കുറവുള്ള ഒരാളാണ്. ഇന്നത്തെ ദിവസം മിന്നുടെ സ്കൂളിൽ ഒരു PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് പോയത് അവന്റെ അങ്കിളായിരുന്നു. മാത്രമല്ല അങ്കിളാണെങ്കിലോ കള്ളു കുടിച്ചിട്ടാണ് വന്നത്. ഇതറിഞ്ഞ ഈ പുട്ടുർമീസ് പറയണ, ആ നശിച്ച മനുഷ്യന് എന്നായി കള്ളുകൂടി ഒന്ന് നിർത്തുക, നിനക്ക് എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചുകൂടെയെന്ന് മിന്നു. ഈ സമയത്ത് മിന്നു പറയുന്നുണ്ട്, ആ പഴയ ഫോണല്ല അച്ഛാ, അതിൽ റേഞ്ച് പോലും ഇല്ല, നീ ഇങ്ങോട്ടേക്ക് വന്ന് നിനക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന അവരാ ഒരു വാൻ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് മിന്നുവിനെ ഇപ്പോ ഈ പുട്ടുർമീസ് കയറ്റി കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡപ്പയിൽ നിന്ന് കുറെ കോയിൻസ് എടുത്ത് മിന്നുവിനെ കാണിച്ചിട്ട് പറയുകയാണ്, ഇത് കണ്ടോ, ഈ കോയിൻസ് വെച്ചിട്ട് നമുക്ക് പുതിയ ഫോൺ മേടിക്കാം. ഈ സമയത്ത് മിന്നു പറയുകയാണ്, ഇതുകൊണ്ടൊന്ന് തികയില്ല അച്ഛാ, അന്ന് കുഴപ്പമില്ല മോളെ, ഇതിൽ വലിയ വലിയ കോയിൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് വാങ്ങാം എന്ന് പറയണം കേട്ടോ. ഇതേ സമയം തന്നെ TVയിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട്, ഹാൻ നദിയുടെ മറ്റൊരു തീരത്ത് വെച്ചിട്ട് ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്, കൈയും കാലും അറ്റ് കിടക്കുകയാണ്. ഇപ്പൊ മിന്നു പറയുന്നുണ്ട്, അച്ഛാ ഈ ചാനൽ ഒന്ന് മാറ്റി. അങ്ങനെ ചാനൽ മാറ്റിയാണ് ഒരു സ്പോർട്സ് ചാനൽ വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അതിലുണ്ടായിരുന്നത് നമ്മുടെ ഈ പുട്ടുർമീസ് ഉണ്ടല്ലോ, അവന്റെ അനിയത്തി ആയിട്ടുള്ള, നമുക്ക് തൽക്കാലം അവളെ എന്താ വിളിക്കുക, ജുജുൻ എന്ന് വിളിക്കാം, ജുജിനെയാണ് കാണിക്കുന്നത്. ജുജിൻ നല്ലൊരു സ്പോർട്സ് താരമാണ്, ഈ അമ്പയത്ത് ഉണ്ടല്ലോ അതിനൊക്കെ മത്സരിക്കുന്ന രാജ്യത്തിന്റെ തന്നെ എന്താ പറയുക അഭിമാനമായിട്ടുള്ള ഒരു താരമാണ്. അപ്പൊ ജുജിന്റെ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വൈകാതെ തന്നെ വലിയൊരു മത്സരം വരാൻ പോവാണ്. ഇപ്പൊ അവര് വാനിന്റെ ഉള്ളിലേക്ക് ഈ അപ്പാപ്പൻ വരികയാണ്. എന്നിട്ട് നമ്മുടെ പുട്ടുർമീസിന്റെ അടുത്ത് പറയാണ്, മോനെ ഒന്ന് പുറത്തേക്ക് വരിക, ഒരു കാര്യം പറയാണ്. ഇപ്പൊ ചെറിയൊരു മടിയോട് കൂടിയിട്ട് അവൻ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ അപ്പാപ്പൻ ചോദിക്കുകയാണ്, അല്ല മോനെ, ഞാൻ നിനക്ക് നേരത്തെ ഒരു ഫുഡ് അവർക്ക് കൊടുക്കാൻ, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി തന്നില്ലെ, അതിൽ ആ ഒരു ചിക്കന്റെ ഒരു കാല് കാണാനില്ലല്ലോ. അല്ല, നീ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ച. ഇപ്പൊ അവനൊന്ന് തലചോറിന് പറയാണ് കേട്ടോ, ഇല്ലാച്ചാ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. മോനെ നീ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട കേട്ടോ, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്,
ആ ഫുഡ് ഒന്ന് മാറ്റി കൊടുത്തേക്ക്, നീ തന്നെ കൊണ്ടേ കൊടുത്തേക്ക്, പ്രശ്നം ഇവിടെ തീരുമല്ലോ. ഇപ്പൊ ഒന്നും മിണ്ടാതെ തലയെല്ലാം ഒന്ന് ചൊറിഞ്ഞിട്ട് ആ ഒരു ഫുഡുമായിട്ട് അവിടത്തേക്ക് തന്നെ പോവാണ് കേട്ടോ. ദാ 10 കാലും ഉണ്ടെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ടെടുത്ത്. അങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഈ വന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരിതിൽ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർ മറ്റൊരു കാഴ്ച കണ്ടിട്ട് അതിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാലം, അതിന്റെ അടിയിലായിട്ട് എന്തോ ഒന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അല്ല, എന്താ അത്? എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ സാധനം വെള്ളത്തിലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ. പതിയെ പതിയെ അത് ആ ഒരു കരയുടെ എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആളുകൾക്കൊക്കെ എന്തോ ഒരു ഹരം തോന്നിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പികളൊക്കെ ആ ഒരു നദിയിലേക്ക് എറിയുകയാണ് കേട്ടോ. ആദ്യത്തെ 1-2 കുപ്പിയൊക്കെ വെള്ളത്തിന്റെ അടിയിലേക്ക് ആ ഒരു ജീവി വലിച്ചെടുക്കുകയാണ്. പിന്നീട് അവർക്ക് എന്തോ ഒരു അത്ഭുതം തോന്നിയത് കൊണ്ട് തന്നെ കുറെ കുപ്പികളൊക്കെ എറിയാണ് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശബ്ദമൊന്നും കേൾക്കാനില്ല, വെള്ളത്തിന് അനക്കമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, ചെറിയൊരു പ്രശ്നമുള്ള പുട്ടുറുമീസ് ഒരു കാഴ്ച കാണുകയാണ് കേട്ടോ. അതായത് ആ തീരത്തിന്റെ മറ്റൊരു ഭാഗത്തു കൂടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാധനം എന്താ പറയുക, കാട്ടുപോത്ത് വരുന്നത് പോലെ വരുന്നു. അവിടെയുള്ള ആളുകളെയൊക്കെ തട്ടി തെറിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു ജീവി വരുന്നത്. എന്താണ് സംഭവം എന്നൊന്നും പിടിയിട്ടുന്നില്ല, എല്ലാവരും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ പേരൊക്കെ ആ ഒരു ജീവി ഇങ്ങനെ വിഴുങ്ങുന്നുണ്ട്. ഇപ്പൊ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് കയറി ആളുകൾ മുഴുവനായിട്ട് ആ ഒരു ജീവി ആക്രമിക്കുകയാണ്, കൊല്ലുകയാണ്. പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു ജീവിയെ നമ്മുടെ ഈ പുട്ടുറുമീസും അതുപോലെ തന്നെ ഒരു അമേരിക്കക്കാരനും കൂടിയിട്ട് ആക്രമിക്കുകയാണ് കേട്ടോ. ആ അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടാളക്കാരനായിരുന്നു. വലിയ കല്ലുകളൊക്കെ എടുത്തിട്ട് ആ ഒരു ജീവിയുടെ നേരെ ഇവർ എറിയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വലിയ ഈ പോസ്റ്ററൊക്കെ വെക്കാൻ വേണ്ടിട്ട് വെച്ച കുന്തങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് അതിനെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവരെ കൊണ്ട് കൂട്ടിയെ കൂടുന്നത് ആയിരുന്നില്ല കേട്ടോ ആ ഒരു ജീവി. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചാക്രമിക്കുകയാണ്. പോരാത്തതിന് ഇവരെ ആക്രമിക്കുന്ന സമയത്ത് മറ്റൊരാൾ ആ ഒരു ജീവി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ പുട്ടുറമീസ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിളിച്ചു മാറിയാണ്. പക്ഷെ ആ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ആ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ, അവൻ ആ ഒരു മൃഗം ആക്രമിക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ആ വാനിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ അപ്പാപ്പനും അതുപോലെ തന്നെ മിന്നു അറിയുന്നില്ല. ഇപ്പൊ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പാപ്പന്റെ ഇളയ മോളായിട്ടുള്ള, അതായത് പുട്ടുറമീസിന്റെ അനിയത്തിയായിട്ടുള്ള ജുജിന്റെ ആ ഒരു മത്സരമായിരുന്നു. പക്ഷെ ആ ഒരു മത്സരത്തിൽ അവൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല, വെങ്കലം മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. 50 വരെയാണ്. ഇപ്പൊ ചെറിയൊരു വിഷമത്തിൽ നമ്മുടെ മിന്നു പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവള് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരുപാട് ആൾക്കാർ പേടിച്ചിങ്ങനെ ഓടുകയാണ്. പെട്ടെന്ന് ആരോ ഒന്ന് വന്ന് അവളുടെ കൈ പിടിച്ചിട്ട് അവളെയും കൊണ്ട് ഓടുകയാണ്. നോക്കുമ്പോൾ പുട്ടുറമീസ് ആയിരുന്നു അത്. ആ ഒരു ഓട്ടത്തിനിടയിൽ പുട്ടുറമീസ് എന്തോ ഒന്ന് തട്ടിയിട്ട് വീഴുകയാണ് കേട്ടോ. പിന്നീട് മുന്നോട്ടേക്ക് തന്നെ ഓടുകയാണ്. എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്നത് അവന്റെ മോളുടെ കൈയല്ലായിരുന്നു. നേരത്തെ ആ ഒരു തട്ടി വീണയിൽ എണീച്ചയിൽ രണ്ടാമത് പിടിച്ച കൈ മോളുടേതായിരുന്നില്ല, മറ്റൊരു കുട്ടിയുടേതായിരുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ മിന്നു അവിടെ വീണ് കിടന്നിട്ട് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അതേ സമയം തന്നെ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു ജീവി ഉണ്ടല്ലോ, മിന്നുവിനെ വാല് ചുരുട്ടിയെടുത്ത് കൊണ്ടുപോകാണ്. എന്നിട്ട് കരയിൽ നിന്ന് ഒരൊറ്റ ചാട്ടാണ് നദിയിലേക്ക് കേട്ടോ. എന്നിട്ട് മിന്നുവിനെ ഇങ്ങോട്ട് നേരെ പോവാണ് ആ ഒരു ജീവി, എങ്ങോട്ടേക്കോ നേരെ അക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പുട്ടുറമീസ് ആണെങ്കിലോ കരഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ പിന്നാലെ ആ ഒരു നദിയിലൂടെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു നദിയിൽ നിന്ന് ആ കാഴ്ച അവൻ കാണുകയാണ്. അപ്പുറത്ത് ആ ഒരു കരയിൽ വെച്ചിട്ട് മിന്നുവിനെ ആ ഒരു ജീവി വിഴുങ്ങുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ പുട്ടുറമീസിന് ആരൊക്കെയോ ചേർന്നിട്ട് ആ ഒരു വാനിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിശ്ചലമായിട്ട് ഇങ്ങനെ ചലനമില്ലാതെ നിൽക്കുകയാണ്, എന്തോന്നായതുപോലെ തരിച്ചു നിൽക്കണം അവന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവന്റെ ലോകമാണ് മിന്നു എന്ന് പറയുന്നത്. അവന്റെ മാത്രമല്ല, ഇനി രണ്ടാൾക്കാരെ കൂടെ വരാണ്ട് അവരുടെയും ലോകമായിരുന്നു അവള്. ഇപ്പൊ ആ ഒരു പോലീസുകാർ മുഴുവൻ അങ്ങോട്ടേക്ക് വരികയാണ്. ആ ഒരു ഏരിയയെ മുഴുവൻ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. ആ ക്യാമ്പിൽ ഇപ്പൊ മരിച്ചു പോയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ക്യാമ്പിലേക്ക് നിറകണ്ണുകളുമായിട്ട് ഒരാൾ കൂടെ കയറി വരികയാണ് കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ ജുജുനായിരുന്നു അത്. ആ ഒരു മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഈ ഒരു വാർത്ത കേട്ടത്, തന്റെ മിന്നു മരിച്ചിരിക്കുന്നു. അമ്മയെ പോലെ ആയിരുന്നു അവൾക്ക്. അവളിങ്ങനെ പൊട്ടിക്കരഞ്ഞ് ആ ഒരു ഫോട്ടോയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം മറ്റൊരാൾ കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. നമുക്ക് തൽക്കാലം കലിപ്പെന്ന് എന്ന് വിളിക്കാം. അതായത് ഈ പുട്ടുറമീസിന്റെ അനിയനായിരുന്നു അവന്. പണ്ട് അത്യാവശ്യമൊക്കെ പൊളിറ്റിക്സ് കളിച്ച് നടന്നിരുന്ന പയ്യനായിരുന്നു. പക്ഷെ ഇപ്പൊ ജോലിയൊന്നും ഇല്ല, നല്ല കലിപ്പിലായിട്ട് ഫുൾ ടൈം ദേഷ്യത്തിൽ നടക്കുകയാണ്. കള്ളം കുടിച്ചിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. അവനിപ്പോ വന്നു, കുറച്ചു നേരൊക്കെ ഒന്ന് പിടിച്ചിരുന്നു, പക്ഷെ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല, പൊട്ടിക്കരയാണ് കേട്ടോ. ഇപ്പൊ ഇവര് 4 പേരും, ആ അപ്പാപ്പനും അതുപോലെ തന്നെ പുട്ടുറമീസും ജുജുനും അതുപോലെ തന്നെ കലിപ്പനും നിന്ന് കരയാണ്. അവസാനം അവര് 4 പേരും അവിടെ വീണ് പോയിട്ടുണ്ട്. അതായത് സഹിക്കാൻ കഴിയായിട്ട് 4 പേരും ഉരുണ്ട് കരയാണ്. ഈ സമയത്ത് ഈ കലിപ്പനുണ്ടല്ലോ ഈ പുട്ടുറമീസിനെ ചവിട്ടിക്കൊണ്ട് തന്നെ പറയാണ്, നീ എന്ത് മണ്ടത്തരാടാ കാണിച്ചത്, സ്വന്തം മോളെ രക്ഷിക്കാൻ പറ്റിയില്ല, നീയൊക്കെ എന്ത് അച്ഛനാടാ, എന്ത് തന്തയാടാ നീ. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന പോലീസുകാരൊക്കെ ഇവർ പിടിച്ചു മാറ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കലിപ്പനും ജുജുനും അതുപോലെ തന്നെ അപ്പാപ്പനും ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ പുട്ടുറമീസ് ആണെങ്കിലോ തൊട്ടപ്പുറം ഇരുന്ന് കിടന്നുറങ്ങുകയാണ്. ജുജുന് ഇപ്പൊ അപ്പാപ്പന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഇവളുടെ അമ്മയ്ക്ക് കാര്യം അറിയോ? ഈ സമയത്ത് അപ്പാപ്പൻ പറയാണ്, അവൾക്ക് അറിയൊന്നുമില്ല, ഇവളെ പെറ്റിട്ടിട്ട് അവള് പോയതാണ്. ഈ സമയത്ത് ഈ കലിപ്പം പറയുകയാണെങ്കിൽ, ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ, ഈ പുട്ടുറമീസിന് ഇവന്റെ കൂടെ ആരെങ്കിലും നിൽക്കും. അതായത് ഇവർക്ക് 2 പേർക്ക് ഒരു വിലയില്ലായിരുന്നു കേട്ടോ ഈ പുട്ടുറമീസിന്. മാത്രല്ല, ഇവരിങ്ങനെ നോക്കുമ്പോൾ പുട്ടുറമീസ് അവിടെ നല്ല വിശാലമായിട്ട് കിടന്നുറങ്ങാണ്. ഇപ്പൊ പെയിന്റിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് ചൊറിയുന്നൊക്കെ ഉണ്ട്. എന്താ പറയാ, വിഷമത്തിന്റെ ഇടയിൽ കോമഡി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ഈ പുട്ടുറമീസിന്റെ ആ അഭിനയം അതുപോലെ തന്നെ അവന്റെ ആ ഒരു മുന്നോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സങ്കടവും ഒരു വിഷമമൊക്കെ തോന്നും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ക്യാമ്പിലേക്ക് കുറച്ച് ആൾക്കാർ വരികയാണ് കേട്ടോ. മറ്റേ കിളിച്ചുണ്ട മാമ്പഴത്തില് സെലിംകുമാർ പറഞ്ഞ പോലെ തീയും പുകയും പറപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടര് വരുന്നുണ്ട് എന്ന് പറയുന്നില്ല, അതുപോലെ കുറെ പുകയെല്ലാം അടിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ വരികയാണ്. ഫുള്ളായിട്ട് ശരീരം മുഴുവൻ മറച്ചിട്ടുണ്ട് കേട്ടോ, മഞ്ഞ വസ്ത്രമാണ്. അവരിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യം പറയുകയാണ്. അതായത് ഒരാൾ പോലും ആ ഒരു ജീവി വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും ഈ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. പക്ഷെ അയാൾ എന്താണ് കാരണം എന്നൊന്നും പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ അയാൾ ചോദിക്കുകയാണ്, ആ ഒരു ജീവിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും കോണ്ടാക്ട് ഉണ്ടായിരുന്നു? ഇപ്പൊ ആരും ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ പുറകിലുണ്ടായിരുന്ന നമ്മുടെ പുട്ടുറമീസ് ഉണ്ടല്ലോ, അവൻ പറയാണ്, അതിനെ തൊട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ അതിനെ ആക്രമിച്ച
സമയത്ത് അതിന്റെ മുഖത്ത് ചോര തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്ന് അവനെ അറിയില്ലല്ലോ. അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്നുള്ള കാര്യം. ഇപ്പൊ എന്താ പറയാ, അവിടുത്തെ ആ ഒരു റെസ്ക്യൂവിന് വന്ന ആൾക്കാരെല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ ഈ പുട്ടുറമീസിന് ഒരു ബേഗിലേക്ക് പൊതിഞ്ഞെടുക്കാണ് കേട്ടോ. കലിപ്പനും അതുപോലെ തന്നെ ജുജിനും തടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞില്ല. കാരണം ഇത് ഗവൺമെന്റിന്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളല്ലേ, അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നീട് മറ്റൊരു ടീം വന്നിട്ട് നമ്മുടെ ഈ പുട്ടുറമീസിന്റെ കുടുംബത്തിന്, അതായത് അപ്പാപ്പനെയും ജുജനെയും ഈ കലിപ്പനെയും എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. കാരണം പുട്ടുറമീസായിട്ട് ഡയറക്റ്റ് കുറെ നേരം കോൺടാക്ട് ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവരെ മറ്റേതൊരു ഐസൊലേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ആ സമയത്താണ് അവർ ആ വാർത്ത കേൾക്കുന്നത്. അതായത് നേരത്തെ ആ ഒരു ജീവി വന്ന സമയത്ത് ഒരു അമേരിക്കൻ സോൾജർ ധൈര്യമായിട്ട് തന്നെ അതിനെ എതിർത്തിരുന്നു കേട്ടോ. പക്ഷെ അവിടെ നമ്മുടെ പുട്ടുറമീസിന്റെ പേരൊന്നും പറയുന്നില്ല. ആ ഒരു ആക്രമണത്തിൽ അദ്ദേഹത്തിന് നല്ല പരിക്കേറ്റാണ്. പക്ഷെ പ്രശ്നം അതല്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരുപാട് പാടുകൾ ഒരു വ്യത്യസ്തമായ വൈറസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജീവിയെ പിടിക്കാനായിട്ട് പറഞ്ഞയച്ച പട്ടാളത്തെ എല്ലാം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതിനായിട്ട് മറ്റൊരു സൈന്യത്തെ, അതായത് ബയോ വാർ അങ്ങനെയുള്ള യുദ്ധത്തിന് പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതായത് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജീവിയിലൂടെ എന്തോ വലിയൊരു വൈറസ് സ്പ്രെഡ് ആകുന്നുണ്ടെന്ന് വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഡോക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പൊ ആ ഒരു ഐസൊലേഷൻ വാർഡിലേക്ക് ഈ പുട്ടുറമീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ കൂടെ തന്നെ അവന്റെ അപ്പാപ്പനുണ്ട്, അതുപോലെ തന്നെ അനിയനും അനിയത്തിയുണ്ട്, ജുജിനും കലിപ്പനും. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു ഡോക്ടർ പറയുകയാണ്, പുട്ടുറമീസിന് ആരും ഭക്ഷണം കൊടുക്കരുത്, കാരണം ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യാണ്ട് നാളെ രാവിലെയായിട്ട് അവന് ഭക്ഷണം കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇവർ നാലുപേരെയും ഒരു പ്രത്യേക രീതിയിലേക്ക്, അതായത് പ്രത്യേക ഭാഗത്തേക്കായിട്ട് മാറ്റുകയാണ്. രാത്രി ആയിട്ടുണ്ട് കേട്ടോ, പുട്ടുറമീസിന് ഭക്ഷണം ആരും കൊടുത്തിട്ടില്ല. മച്ചാനാണെങ്കിൽ ഇടക്കിടക്ക് ഓരോന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എല്ലാവരും ഉറങ്ങി എന്ന് കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പാക്കറ്റ് ഫുഡ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പുട്ടുറമീസിന്റെ ഫോണൊന്ന് റിംഗ് ചെയ്യാണ് കേട്ടോ. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവനെ വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല, അവന്റെ മകളായിട്ടുള്ള മിന്നു തന്നെയായിരുന്നു കേട്ടോ. ആദ്യമൊന്നും പുട്ടുറമീസിന് വിശ്വസിക്കാൻ ആയിട്ടില്ല. മോളെ മോളെ നീ ഇത് എവിടെയാണുള്ളത്? ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ അധികം റേഞ്ച് ഒന്നുമില്ല, ഞാൻ ഏതോ ഒരു ചാലിലാണുള്ളത്, ഏതോ ഒരു ഓവുചാലാണ് ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ, എന്നെ പെട്ടെന്ന് വന്ന് രക്ഷിക്കണമെന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ പുട്ടുറമീസ് ഉണ്ടല്ലോ, അവനാകെ തരിച്ചു നിൽക്കാണ്. ഇപ്പൊ ആ ഒരു ഫോണിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് അവിടെ ഉറങ്ങിയായിരുന്ന അപ്പാപ്പനും കലിപ്പനും ജുജിനും എണീച്ചിട്ടുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഓവുചാലിലാണ്. അവിടെ ഇപ്പോ ആ ഒരു ഭീകര ജന്തുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മൃതദേഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൃതദേഹങ്ങളാണോ ജീവനുണ്ടോ എന്തൊന്നും അറിയില്ല. അതിന്റെ ഇടയിലായിട്ട് തന്നെ നമ്മുടെ മിന്നു ഉണ്ട്. പക്ഷെ മിന്നു ആ ഒരു എന്താ പറയാ ചാലിലല്ലായിരുന്നു, ആ ചാലിന്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഓട്ടയുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് അവൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഇപ്പൊ ആ ഒരു ചാലിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു മൃഗം പോയ സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ചാലിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും ഫോൺ എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തിട്ട് അവൾ വിളിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ ഈ പുട്ടുറമീസിനെ മിന്നു വിളിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ നല്ലൊരു ഫോണൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. ഇതേ സമയം തന്നെ ഐസൊലേഷൻ ക്യാമ്പിൽ നമ്മുടെ പുട്ടുറമീസ് ആകെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മോള് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ എന്താ പറയാ അവന്റെ അനിയത്തിയായിട്ടുള്ള ജുജിനും അതുപോലെ തന്നെ കലിപ്പനും അത് അത്ര വിശ്വാസമായി തോന്നിയില്ല കേട്ടോ. അവന്റെ ഒരു ഹാലൂസിനേഷൻ അല്ലെങ്കിൽ തോന്നുന്നതാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു ചാലിൽ അവൾ ഉണ്ടെങ്കിലോ എന്നൊക്കെ ഇവർ വിചാരിക്കുകയാണ് കേട്ടോ. പിന്നീട് പോലീസിന്റെ അടുത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ പോലീസുകാർ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആ ഒരു മരിച്ചവരുടെ ലിസ്റ്റിലുള്ള ആളാണ് ഈ മിന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കലിപ്പൻ ചോദിക്കാണ്, അല്ല നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, ഇപ്പൊ ഇതിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്, അതിന്റെ ആ ഒരു ലൊക്കേഷൻ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ. ഇപ്പൊ ഈ പോലീസുകാർ കലിപ്പനെ അപമാനിക്കുകയാണ് കേട്ടോ. അല്ല നിങ്ങളുടെ ഈ കോള് ട്രാക്ക് ചെയ്യാൻ മാത്രം നിങ്ങളൊക്കെ ആരാ, പോയി നിന്റെ പണി നോക്കണെന്ന് പറഞ്ഞിട്ട് അപമാനിച്ച് വിടുകയാണ് കേട്ടോ. ഇവരൊക്കെ ആകെ തകർന്നിരിക്കുകയാണ്. അതായത് മിന്നെങ്ങാനും അങ്ങനെ ഒരു ചാലിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ ഒരു കാര്യം ആലോചിച്ചിട്ട്. പിന്നീട് ഇവർ നാലുപേരും ഇവിടെ നിന്ന് ചാടാൻ തന്നെ പദ്ധതി തയ്യാറാക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് വേഷമൊക്കെ മാറി മുഖമൊക്കെ മറിച്ചിട്ട് അവർ പതിയെ ആ ഒരു ഐസൊലേഷൻ വാർഡിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പക്ഷെ ഡോക്ടേഴ്സും അവിടെ ഉണ്ടായ നേഴ്സുമാരൊക്കെ കാണാനാണ് പോലീസിന്റെ അടുത്ത് വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവരവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. ഒരു ലിഫ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്, നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ താഴേക്ക് വരികയാണ്. ഈ അപ്പാപ്പൻ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഗുണ്ടാസംഘങ്ങളുണ്ടല്ലോ, അവരെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അവരിപ്പോ ചെറിയൊരു വണ്ടി എടുത്ത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇവരെയും പിക്ക് ചെയ്തുകൊണ്ട് ആ ഗുണ്ടാസംഘം മറ്റെങ്ങോട്ടേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ പുട്ടുറമീസും അതുപോലെ തന്നെ ജുജുനും കലിപ്പനും കൂടിയിട്ട് ഒരു കാറിലിരിക്കുകയാണ്. അവരിങ്ങനെ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ പോലീസൊക്കെ ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന നാല് പേരെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇവരെവിടെ നിന്ന് രക്ഷിച്ച ആ ചെറിയ ഗുണ്ടാസംഘം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു താവളത്തിലാണ് നമ്മുടെ അപ്പാപ്പനുള്ളത്. അവര് അപ്പാപ്പന്റെ അടുത്ത് വലിയൊരു പൈസ തന്നെ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പാപ്പൻ അങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്. ഒരു വണ്ടി വേണം, ഒരു തോക്ക് വേണം, അങ്ങനെ ടോട്ടലായിട്ട് ഒരു $11,000 ബില്ലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് തോക്കും അതുപോലെ തന്നെ ഒരു പഴയ വാനും ഇവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു തോക്ക് കണ്ട സമയത്ത് ഈ കലിപ്പൻ ചോദിക്കുകയാണ്, അല്ല അപ്പ ഈ തോക്ക് വെച്ചിട്ട് എന്തിനാണ്, തവളയെ പിടിക്കാനോ, പെരിച്ചായി വെടിയേച്ചിടാനോ, നിങ്ങൾക്ക് നല്ലൊരു തോക്ക് ചോദിച്ചു മേടിച്ചു വിടായിരുന്നോ, പിന്നെ ഈ ഒരു കൂറ വണ്ടി പൊന്നു മോനെ വായ പൊത്തിട്ടൊന്ന് മുന്നോട്ടേക്ക് വാ, ഇതന്നെ കിട്ടിയത് ഭാഗ്യം എന്ന് പറയാം. അപ്പൊ അവരങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പോലീസിന്റെ ആ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ കാണുകയാണ് കേട്ടോ. രക്ഷപ്പെടാൻ ഇപ്പൊ മറ്റൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ കൈക്കൂലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒരു ഉറുപ്യ പോലും കയ്യിലില്ല. ഇനി ആകെയുള്ളത് പുട്ടുറമീസിന്റെ കയ്യിലുള്ള കവറിലുള്ള ആ ഒരു കോയിൻസ് ഉണ്ടല്ലോ, അത് മാത്രമാണ്. അതിപ്പോ ബലമായി പിടിച്ചു വലിച്ചിട്ട് നമ്മുടെ അപ്പാപ്പനെ അത് നേരെ പോലീസിനെ കൊടുക്കുകയാണ്. എന്നിട്ട് അവർ നേരെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നീട് അവർ ആ നദിയുടെ അടുത്തുള്ള ഒരുപാട് ചാലുകളുണ്ട്, ഒരുപാട് ഡ്രൈനേജിങ് ചാലുകൾ, അതിന്റെ ഉള്ളിൽ മുഴുവനായിട്ട് അരിച്ച് പെറുക്കുകയാണ് കേട്ടോ. പക്ഷെ എത്രയെന്ന് വെച്ചിട്ടാ നോക്കുക, അത്രങ്ങാനും ചാലുകൾ ഉണ്ട് അവിടെ. അങ്ങനെ അവരുടെ കയ്യിലുള്ള ആ ഒരു ഗണ്ണുമായിട്ട് ചാലിന്റെ അടിയിലൂടെ അവരിങ്ങനെ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് എന്തൊക്കെയോ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഭയത്താല് അവർ ആ ശബ്ദം കേട്ട ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവർ ഗണ്ണുകൊണ്ടൊക്കെ നടക്കുന്നത് മറ്റു രണ്ട് ആൾക്കാർ
കാണുകയാണ്. ഒരു ചേട്ടനും ഒരു അനിയത്തിയും, വലിയ പ്രായമുള്ള ചേട്ടന്റെ അനിയത്തി ഒന്നും അല്ല. ഇപ്പൊ അവിടെ വിളിച്ചിരിക്കുന്ന ആ ചേട്ടൻ അനിയത്തിന്റെ അടുത്ത് പറയാണ്, അതായത് ചേട്ടന്റെ പുറത്താണ് അനിയത്തി ഉള്ളത്, എടി നീ മുള്ളിയിരുന്നോ? അല്ല ചേട്ടാ, അതാ ഒരു വെടിശബ്ദമൊക്കെ കേട്ട സമയത്ത് അറിയാതെ പോയതാണ്. ഒരു ആവശ്യമില്ലാത്ത പണിയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട്, അതായത് ആ ചെറിയ ചേട്ടനും അനിയത്തിയും കൂടിയിട്ട് ആ ഒരു ഓബിചാലിന്റെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇവരിങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി ഫുഡ് എടുത്ത് കഴിക്കുക, അങ്ങനെ അങ്ങനെ ജീവിക്കലാണ്. അച്ഛനമ്മയൊന്നും ഇല്ല. ഇപ്പൊ ചെറിയൊരു വണ്ടിയിൽ കയറിയിട്ട് കുറച്ച് ന്യൂഡിൽസും അതും ഇതെല്ലാം എടുത്ത് കഴിച്ചിട്ട് അവർ പുറത്തേക്ക് വരികയാണ് കേട്ടോ. കുറച്ച് ഫുഡുകളൊക്കെ അവർ കയ്യിലും കരുതിയിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ പോകുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവരുടെ പിന്നിലായിട്ടുണ്ട് ആ സാധനം വന്നിരിക്കുന്നു, ആ ഒരു മോൺസ്റ്റർ. പിന്നീട് ആ കുട്ടികളുടെ ഒരു കരച്ചിൽ മാത്രമാണ് കേൾക്കുന്നത് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾ നേരത്തെ ഒരു വാനിലേക്കായിട്ട് ഫുഡ് എടുക്കാൻ വന്നില്ലേ, അതേ സ്ഥലത്ത് തന്നെ ഇവർ നാലുപേരും പുട്ടുറമീസും അപ്പാപ്പനും അതുപോലെ തന്നെ ജുജിനും കലിപ്പനും എത്തിയിട്ടുണ്ട്. അവരവിടുന്ന് ഇപ്പോ ബാക്കിയുള്ള ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അവരുടെ കൂട്ടത്തിൽ തന്നെ ആരുണ്ടായിരുന്നു? മിന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവരെല്ലാവരും അവരുടെ ആ ഒരു ഫുഡിന്റെ ഷെയറിൽ നിന്ന് മിന്നുവിന് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ അത് അവരുടെ ഒരു തോന്നല് മാത്രമായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മിന്നുവിനെയാണ്. മിന്നു ഇപ്പൊ ആ ഒരു ഓവുചാലിൽ എന്താ പറയാ വിശന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ, അതായത് ഉറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളമൊക്കെ കുടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു മോൺസ്റ്റർ, ആ ഒരു ഭീകരജീവി വരികയാണ് കേട്ടോ. അത് അങ്ങോട്ടേക്ക് വന്ന സമയത്ത് തന്നെ മിന്നു അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ഓട്ടയുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇപ്പൊ ഭീകരജീവി അവിടെ വെച്ച് തന്നെ എന്താ പറയാ ഛർദ്ദിച്ചിടുകയാണ് കേട്ടോ. അത് ഛർദ്ദിച്ചിട്ടത് നേരത്തെ കണ്ട ആ ഒരു ചെറിയ അനിയനെ അനിയത്തിയുണ്ടല്ലോ അവര് തന്നെയായിരുന്നു. പിന്നീട് ആ ഒരു ഭീകരജീവി തിരിച്ചു പോവുകയാണ്. മിന്നു പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവള് വന്ന് നോക്കുമ്പോൾ രണ്ട് ചെറിയ കുട്ടികളാണ്. ആ ആൺകുട്ടി മരിച്ചിട്ടുണ്ട്, പെൺകുട്ടിക്ക് ചെറിയ എന്തോ ഒരു ജീവനുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ അവൾ വിളിച്ചു നിർത്തിയിട്ട് ആ ഒരു തുരങ്കത്തിലേക്ക് അവളെയും കൂട്ടി പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു പഴയ വാൻ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ പുട്ടുറമീസിനെയും അതുപോലെ തന്നെ അപ്പാപ്പനെയാണ്. ഈ പുട്ടുറമീസ് എന്ന് പറയുമ്പോൾ അവന്റെ കൂടെ എപ്പോഴും ഇവര് നാലുപേരുണ്ടാവും കേട്ടോ. നാലുപേരല്ല മൂന്ന് പേര്, അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഈ പുട്ടുറമീസ് ആണെങ്കിൽ ബാക്കിയുള്ള മൂന്ന് പേരിങ്ങനെ കണ്ണു തുറന്നിരിക്കുമ്പോൾ ഇവരിങ്ങനെ ഉറക്കം തൂങ്ങി നടക്കുക കേട്ടോ. ഈ സമയത്ത് ഈ കലിപ്പനും അതുപോലെ തന്നെ ജജിനും ചോദിക്കുന്നുണ്ട്, അല്ല ഇവന് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഉറങ്ങാൻ തോന്നുന്നത്, ഇവനെന്താ തലക്ക് സുഖമില്ലേ, ഇത്രയും ടെൻഷൻ ആയിട്ടുള്ള ഇങ്ങനെ ഒരു സമയത്ത്. ഈ സമയത്ത് ആ അപ്പാപ്പൻ പറയാണ്, മക്കളെ നിങ്ങൾ ഇവന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറല്ലേ, നല്ല രീതിയിലൊക്കെ ഒന്ന് പെരുമാറ്. ഇവൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അത് ഞാൻ തന്നെയാണ്, മറ്റാരും അല്ല. ചെറുപ്പത്തിൽ ഞാൻ ഇവനെ നോക്കിയില്ല, ഇവന്റെ അടുത്തേക്കൊന്നും പോയില്ല, ഇവൻ ഒറ്റക്കാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ മോന് ചെറുപ്പത്തിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവൻ പല സമയത്ത് കക്കാൻ വരെ പോയിട്ടുണ്ട്, ഒരുപാട് അടികളും അവന് കിട്ടിയിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് പോഷകാഹാരത്തിന്റെ കുറവൊക്കെ അവന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ശരീരം എങ്ങനെ, അവന്റെ ചിന്തകളൊക്കെ ഇങ്ങനെ മാറിപ്പോയത്. നിങ്ങൾ അവന്റെ അടുത്ത് നിന്ന് ക്ഷമിക്കുക, നല്ല രീതിയിൽ പെരുമാറും മക്കളെ എന്നൊക്കെ ആ ഒരു വൃദ്ധനായ മനുഷ്യന് എന്താ പറയാ ഒരു വേവലാതിയിൽ പറയുന്നുണ്ട് കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുട്ടുറമീസ് ഒറ്റക്കായി പോവില്ലേ. പക്ഷെ ആ വൃദ്ധൻ ഈ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് കേട്ടോ. നോ മൈൻഡ്, ഒരു ശ്രദ്ധയില്ല. പെട്ടെന്ന് നമ്മുടെ പുട്ടുറമീസ് കണ്ണുറക്കുകയാണ് കേട്ടോ. അതായത് ആ ഒരു വാനിന്റെ ചെറിയൊരു വിടവിലൂടെ അവൻ ആ ഒരു ജീവിയെ കാണുകയാണ്. ആ ഒരു കാര്യം അപ്പാപ്പന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ രണ്ടുപേരും ഇപ്പൊ ആ ഒരു ഗണ്ണുണ്ടല്ലോ, ആ ഒരു ജീവിക്കുന്നവരെ എയ്മുകയാണ്. ഒരൊറ്റ പൊട്ടിക്കലാണ് ടേ. ഇപ്പൊ ഈ ദേഷ്യം വന്ന ഈ ഒരു ജീവി ഉണ്ടല്ലോ നേരെ ഇവരുടെ ഈ ഒരു വാനിന് നേരെ വരികയാണ്. അതാകെ തള്ളി തട്ടി തെറിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ ജുജിനും അതുപോലെ തന്നെ കലിപ്പനും കൂടി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണു ഉപയോഗിച്ചിട്ട് ആ ഒരു ജീവിയെ ഷൂട്ട് ചെയ്യാണ്. എന്തോ കറക്റ്റ് ഭാഗത്ത് തന്നെയാണ് തോന്നുന്നു ബുള്ളറ്റ് കയറിയത്. ആ ഒരു ജീവി അവിടെ മലന്നടിച്ച് വീഴുകയാണ് കേട്ടോ. പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു ജീവിയെ വന്ന് നോക്കുകയാണ്, അനക്കില്ലാതെ കിടക്കാണ്. പക്ഷെ കലിപ്പൻ പറഞ്ഞ് എന്താ നോക്കി നിൽക്കുന്നത്, അന്നങ്ങ് ഷൂട്ട് ചെയ്യേ. പക്ഷെ അവര് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നതിന്റെ മുന്നേ തന്നെ ആ ഒരു ജീവി ഉണ്ടല്ലോ എണീച്ചങ്ങ് പാവുകയാണ് കേട്ടോ. ഇവർ ആ ഒരു ജീവിയെ വെട്ടിവെക്കാനായിട്ടെ പിന്നാലെ ഓടി പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് വെടിവെച്ചത് കൊണ്ട് തന്നെ ഇവരുടെ ബുള്ളറ്റ് എല്ലാം അങ്ങ് കഴിഞ്ഞു പോവാണ് കേട്ടോ. ഇപ്പൊ ഇവരിത് റീഫില്ല് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സമയം ആ ഒരു ജീവി തിരിച്ചു വരികയാണ്. ഇവരുടെ തോക്കിലൊന്നും ബുള്ളറ്റ് ഇല്ലാത്തത് കൊണ്ട് ആക്രമിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പൊ ഇവർ മൂന്ന് പേര് തിരിഞ്ഞു ഓടുകയാണ്. പക്ഷെ നമ്മുടെ അപ്പാപ്പന് അധികം വേഗത്തിൽ ഓടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു ജീവിയുടെ കയ്യിൽ പെട്ടുപോകാണ് കേട്ടോ. അപ്പാപ്പന് അത് അടിച്ചു നിലത്ത് വീഴ്ത്തുകയാണ്. എന്നിട്ട് അതിന്റെ വാൽ ഉപയോഗിച്ചിട്ട് അപ്പാപ്പന് എടുത്ത് ഒറ്റ ഏറ് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ജീവി അവിടെ നിന്നും നദിയിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. ഇവർ മൂന്ന് പേരും, അതായത് അപ്പാപ്പന്റെ മൂന്ന് മക്കളും പുട്ടുറമീസും കലിപ്പനും ജുജിനും ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ഒരു അപ്പാപ്പനെയാണ് കേട്ടോ. ഇവരിങ്ങനെ നോക്കി കരയാണ്. ഏറ്റവും കൂടുതൽ വിഷമമായത് നമ്മുടെ പുട്ടുറമീസിനാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ അവന് ആരും ഇല്ല. അവനിങ്ങനെ ഉറക്കനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ശബ്ദം ഇതൊക്കെ കേട്ടിട്ട് പോലീസുകാർ എപ്പോഴും ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരിപ്പോ ഇവരെ കാണുകയാണ്. പുട്ടുറമീസിനെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ജുജിനും കലിപ്പിനും വേഗം തന്നെ അവിടുന്ന് എന്താ പറയാ നൈസായിട്ട് എസ്കേപ്പ് ആവാണ് കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് വന്ന പോലീസുകാർ നമ്മുടെ ഈ പുട്ടുറമീസിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോവാണ്. ഇതേ സമയം തന്നെ വലിയ സമരങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ. വല്ലാതുള്ള ആ ഒരു എന്താ പറയാ പോലീസിന്റെ കടുപിടുത്തം ആൾക്കാരെ വല്ലാണ്ടുള്ള ഈ തടഞ്ഞു വെക്കലൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് അതേസമയം തന്നെ മറ്റൊരു ന്യൂസ് കൂടെ എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. അതായത് ആ അമേരിക്കക്കാരനായിട്ടുള്ള പട്ടാളക്കാരനുണ്ടല്ലോ, അദ്ദേഹം മരിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ആ ഒരു ജീവിയെ പിടിക്കുന്ന കാര്യത്തിൽ കൊറിയൻ സർക്കാർ തോറ്റിരിക്കുന്നു. ഇനിയിപ്പോ അമേരിക്കൻ പട്ടാളം തന്നെ നേരിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഈ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ തെരുവിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കലിപ്പനും ജുജിനും കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചല്ല, വേറെ വേറെയാണ്. മിന്നു മരിച്ചത് കൊണ്ട് മാത്രമാണ് ഇവർ ഒരുമിച്ചത് കേട്ടോ. ഇപ്പൊ കലിപ്പനുണ്ടല്ലോ അവിടെയുള്ള ഒരു തെരുവിലൂടെ, ഒഴിഞ്ഞ തെരുവാണ്. അതിലൂടെ ഇങ്ങനെ എന്താ പറയാ ആരും കണ്ണുപെടാതെ ഇങ്ങനെ പോവാണ് കേട്ടോ. അവന്റെ ഏതോ ഒരു അടുത്ത കൂട്ടുകാരനുണ്ട്, അവന്റെ അടുത്ത് ചെറിയ എന്തോ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവനെന്തെങ്കിലും പോലീസിന്റെ ആ ഒരു ജീപ്പിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ഒളിച്ചു നോക്കും. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓരോ പോസ്റ്ററുകൾ അവൻ കാണുന്നുണ്ട്. അതായത് ഇവരെ നാലുപേരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലൂക്കൌട്ട് നോട്ടീസ് ഒക്കെ അയച്ചിരുന്നല്ലോ, ആ ഒരു
പോസ്റ്ററിപ്പോ നമ്മുടെ കലിപ്പൻ കാണുകയാണ് കേട്ടോ. മാത്രമല്ല അതിലിപ്പോ അവരുടെ അച്ഛന്റെ സ്ഥാനത്ത് അദ്ദേഹം മരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പുട്ടൂർമീസിന് പിടികിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഒന്ന് ഈ കലിപ്പനും അതുപോലെ തന്നെ അവന്റെ അനിയത്തിയായിട്ടുള്ള ജജിനെയാണ്. ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഒരാള് ഈ കലിപ്പനെ വലിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇതാണ് അവൻ അന്വേഷിച്ച് വന്ന ആ ഒരു കൂട്ടുകാരൻ. ഒരു ടെലികോൺ കമ്പനിയിലാണ് ആ കൂട്ടുകാരൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉറുമീസിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടില്ല. അതിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ടാണ് അവൻ അവന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ കൂട്ടുകാരന്റെ ഓഫീസിലേക്ക് ഇവർ രണ്ടുപേരും കൂടി ചെന്ന് പോയി. അവിടെ എത്തിയതിന് ശേഷം ആ ഒരു കോളിന്റെ ആ ഒരു ലൊക്കേഷൻ അവരിങ്ങനെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ആ ഒരു പാസ്വേഡ് ആവശ്യമാണ്. ആ ഒരു പാസ്വേഡ് ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരൻ മാനേജറുടെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. പക്ഷെ ആ ഒരു നമ്പറിന്റെ ലൊക്കേഷൻ തപ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കലിപ്പന് അവിടെ വെച്ച് തന്നെ അതിന്റെ പാസ്വേഡ് ലഭിക്കുകയാണ്. അവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോ അത് വെച്ചിരിക്കുന്ന തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ അവന്റെ കൂട്ടുകാരൻ പാസ്വേഡ് എടുക്കാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മാനേജറുടെ റൂം പോയില്ല. അവിടെ നിറയെ പോലീസുകാരനായിരുന്നു. അതായത് കൂട്ടുകാരനെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എന്താ, പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പരിദോഷം തന്നെ ലഭിക്കും. ഇപ്പൊ പോലീസുകാരന്റെ അടുത്ത് ഈ കലിപ്പന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ നല്ല സൂക്ഷിച്ചു, അവനെ എളുപ്പത്തിലൊന്നും അങ്ങനെ പിടിക്കാൻ കഴിയില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാർ നേരെ അവന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കലിപ്പന് ആ ഒരു പാസ്വേഡ് വെച്ചിട്ട് ആ ഒരു നമ്പറിന്റെ കോള് വന്നില്ലേ, അതിന്റെ ലൊക്കേഷൻ അവൻ കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയുള്ള ഏതോ ഒരു പാലാണ്, തൽക്കാലം നമുക്ക് കുറ്റിപ്പുറം പാലെന്ന് പറയാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇപ്പൊ അവൻ നിൽക്കുന്ന ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ, അതിന് ചുറ്റായിട്ട് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ കലിപ്പന് കാര്യം മനസ്സിലായിട്ടുണ്ട്, കൂട്ടുകാരൻ എന്താ പറയാ ചതിച്ചിരിക്കുന്നു. അവൻ പിന്നീട് എന്ത് ചെയ്തെന്നോ, അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പ്ലഗിലേക്ക് ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുകയാണ്. ഇടുക്കിയിലെ കറണ്ട് വരെ പോയി എന്ന് പറയാലോ. ആ ഒരു ഗ്യാപ്പിൽ പവർ കട്ട് വന്ന സമയത്ത് നമ്മുടെ കലിപ്പനുണ്ടല്ലോ നൈസായിട്ട് തന്നെ ആ ഒരു ഓഫീസിന്റെ പുറത്തേക്ക് എടുക്കണം കേട്ടോ. അപ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ ഓഫീസിന്റെ വാതിൽ പുറത്തു നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ നേരെ പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. അവിടെ വലിയൊരു പാലുണ്ടായിരുന്നു, അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. പോലീസുകാരൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ പോലീസുകാർക്കൊന്നും അവനെ കാണാൻ കഴിയുന്നില്ല. അടിഭാഗത്തായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണല്ലോ. പക്ഷെ അവന്റെ പിടുത്തം വിട്ടിട്ട് താഴേക്ക് വീഴുകയാണ് കേട്ടോ. പോലീസുകാർ വന്ന് നോക്കി, അപ്പോഴേക്കും അവനൊരു ഇട്ടത്തേക്ക് ഉരുണ്ട് മാറുകയാണ്. എഴുന്നേറ്റ് നിൽക്കാനൊന്നും കഴിയുന്നില്ല. ഇപ്പൊ കലിപ്പൻ ജുജിനെ ഫോൺ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വോയിസ് മെസ്സേജ് അയക്കണം, അതിനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തിടുകയാണ്. ആ കോള് വന്ന ലൊക്കേഷൻ അത് കുറ്റിപ്പുറം പാലാണ് എന്ന് പറഞ്ഞിട്ട് ഇതേ സമയം തന്നെ ആ നദിയുടെ മറ്റൊരു ഭാഗത്തായിട്ട് അവിടെയുള്ള ഓരോ ഓവുചാലും ഒറ്റക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജുജിൻ. അവളുടെ കയ്യിൽ പാകുകളായതെന്ന് പറയാനുള്ളത് അവൾ സ്പോർട്സിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അമ്പായിരുന്നു കേട്ടോ. അവൾ ഒരുപാട് നേരം തപ്പിയിട്ട് വിശ്രമിക്കാനായിട്ട് തന്നെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അവൾ അവളുടെ ഫോണൊന്ന് ഓണാക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കലിപ്പൻ അയച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് അവൾ കാണുകയാണ്. അവൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ട്, കുറ്റിപ്പുറം പാലം ആണുള്ളത്. ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ ഐസൊലേഷൻ വാർഡിൽ കിടക്കുന്ന പുട്ടൂർമീസിന്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അവന് മനസ്സിലായിട്ടുണ്ട് കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിലാണ് മകൾ ഉള്ളത് എന്ന്. ഇതേ സമയം തന്നെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജുജിന് കേട്ടോ. അവൾ അവിടെ എത്തിയ സമയത്ത് തന്നെ എന്താ പറയാ, ഭീതിപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന ആ ഒരു ജീവിയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്, അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൾ മുന്നോട്ടേക്ക് തന്നെ പോവാണ് കേട്ടോ. കാരണം മിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ജീവന്റെ ജീവനാണ്. ഇപ്പോ കുറച്ച് ദൂരെ നിന്ന് ആ ഒരു ജീവി നേരിട്ട് വരുന്നതായിട്ട് ഈ ജുജിൻ കാണുകയാണ് കേട്ടോ. അവൾ അവളുടെ കയ്യിലുള്ള ആ ഒരു സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുന്ന വില്ല് ആ ഒരു ജീവിയുടെ നേരെ അയക്കുകയാണ്. പക്ഷെ അതിന്റെ ദേഹത്തൊന്നും അത് തുളച്ച് കയറില്ല. അത്രയും ഭീകരനായിട്ടുള്ള ഒരു ജീവിയല്ലേ. ഇപ്പൊ ആ ഒരു ജീവി അതിന്റെ വാലുകൊണ്ട് തന്നെ ജുജിനെ തട്ടി തെറിപ്പിക്കുകയാണ് കേട്ടോ. അവളിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ ചെറിയൊരു ഭാഗത്തേക്ക് ഒരു ഇടയിലേക്ക് പോയി വീഴാണ്. അതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ജീവിക്ക് കടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ജുജിൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ബോധം പൂർണ്ണമായിട്ട് പോയിട്ടുമുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു ഐസൊലേഷൻ ക്യാമ്പിൽ ഇപ്പൊ ഡോക്ടർമാരത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ പുട്ടൂർമീസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു പോലീസും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. അവർ പറയുകയാണ്, നിനക്ക് എന്തൊക്കെയോ തോന്നലാണ്, ഹാലൂസിനേഷൻ ആണ്, നിന്റെ ശരീരത്തിൽ ആ ഒരു വൈറസ് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ തോന്നുന്നത്. പുട്ടൂർമീസ് പിന്നീട് ആകെ വയലന്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മോളങ്ങ് മരിച്ചുപോയാലോ, രക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്നൊക്കെയാണ് ഇപ്പൊ അവന്റെ ചിന്ത. ആകെ വയലന്റ് ആയി പെരുമാറുന്നതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് മറ്റൊരു രക്ഷയുണ്ടായിരുന്നില്ല. അവരിപ്പോ എന്താ പറയാ, ഈ അനസ്തേഷ്യ കുത്തിയൊക്കെയാണ്. പക്ഷെ എത്ര കുത്തിയിട്ടും അവന്റെ ബോധങ്ങൾ പോയി കിട്ടുന്നില്ല. ഇപ്പൊ പ്രധാനപ്പെട്ട ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഒരു ഇംഗ്ലീഷുകാരനാണ്, അമേരിക്കക്കാരനാണ്. അയാൾ വന്നപ്പോ തന്നെ അവിടെയുള്ള എല്ലാവരും പോയിട്ടുണ്ട്. അയാളുടെ കൂടെ തന്നെ ഒരു കൊറിയനായിട്ടുള്ള ഡോക്ടർ ഉണ്ട് കേട്ടോ. അപ്പൊ കൊറിയനായിട്ടുള്ള ഡോക്ടർ ഇംഗ്ലീഷിൽ എന്താണ് ഇയാൾ പറയുന്നത് അത് നമ്മുടെ ഈ എന്താ പറയാ പുട്ടൂർമീസിന് പറഞ്ഞു കൊടുക്കും. പുട്ടൂർമീസ് അവന്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഡോക്ടർ സമാധാനമായിട്ട് തന്നെ പറയാണ് കേട്ടോ. എന്റെ മോൾ അവിടെ ഉണ്ട്, കുടിയും കെടുക്കാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നതൊക്കെ വിശ്വസിച്ച് എന്ന രീതിയിൽ ഈ ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള അമേരിക്കക്കാരനായിട്ടുള്ള ഡോക്ടറും എന്താ പറയാ വിശ്വസിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, അഭിനയിക്കുകയാണ്. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഇയാൾ ഇത്രത്തോളം പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാത്ത ആ കുട്ടി എന്താണ് നിങ്ങൾ രക്ഷിക്കാൻ പോകാത്തത്. ഇതെല്ലാം കേട്ട സമയത്ത് നമ്മുടെ പുട്ടൂർമീസിന് ചെറിയ എന്തോ ഒരു ആശ്വാസം ആയിട്ടുണ്ട് കേട്ടോ. പിന്നീട് അമേരിക്കക്കാരനായിട്ടുള്ള ആ ഡോക്ടർ നമ്മുടെ പുട്ടൂർമീസിന്റെ തലയുടെ ആ ഒരു നടുഭാഗത്തൊക്കെ ഞെക്കി നോക്കിയിട്ട് പറയുകയാണ്, മിക്കവാറും ഇവിടെ തന്നെയായിരിക്കും ആ ഒരു വൈറസ് ഉണ്ടാവുക. ഇപ്പൊ കൊറിയക്കാരനായിട്ടുള്ള ആ ഒരു ഡോക്ടർ അടുത്ത് അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ പറയാണ്, വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിന്റെ അടുത്ത് പറയാനുണ്ട്, ആരും പറയരുത്, പുറത്ത് പറയാൻ പാടില്ല. അതായത് നേരത്തെ മരിച്ചുപോയ ആ അമേരിക്കക്കാരനായിട്ടുള്ള പട്ടാളക്കാരനുണ്ടല്ലോ, അവന്റെ ശരീരത്തിൽ വെച്ചിട്ട് ആ ഒരു വൈറസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷന്റെ ഇടയിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് കാരണമാണ് അയാൾ മരിച്ചുപോയത്. പക്ഷെ ഇവന്റെ ശരീരത്തിൽ നിന്ന് നമുക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞാലോ. അങ്ങനെ ഇപ്പോ ഈ ഡോക്ടർമാരൊക്കെ കൂടിയിട്ട് നമ്മുടെ പുട്ടൂർമീസിന് പിടിച്ചങ്ങ് കെട്ടുകയാണ് കേട്ടോ. അവന് കൈയും കാലും ഒന്നും അനക്കാൻ പോലും കഴിയുന്നില്ല. തലയുടെ ഭാഗത്തൊക്കെ എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്, തലയുടെ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു സർജറി അവന്റെ തലയിൽ അവർ ചെയ്യാൻ പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു ഓവുചാലിലാണ് കേട്ടോ. അവിടെ ഇപ്പൊ മിന്നുണ്ട്, ആ ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. ആ ഒരു പെൺകുട്ടിക്ക് എന്താ പറയാ
ഭക്ഷണത്തിനോട് ഭയങ്കര പ്രിയാണ്. അവൾ അങ്ങനെ പറയുന്നുണ്ട്, എനിക്കത് വേണം, പാൽ കേക്ക് വേണം, പാല് വേണം, കേക്ക് വേണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മിന്നു പറയുന്നുണ്ട്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോട്ടെ, നിനക്ക് എന്ത് വേണം എല്ലാം ഞാൻ തരാം, എന്റെ അച്ഛനെ ഒരു കടയുണ്ട്, അവിടുന്ന് എല്ലാം എടുത്തു തരാന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവരൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഡ്രസ്സ് മുഴുവൻ ഊരിയെടുത്ത് അത് പരസ്പരം ബന്ധിപ്പിച്ച് നീളമുള്ള ഒരു കയറാക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മരിച്ചു കിടക്കുന്ന ഒരു പോലീസുകാരന്റെ അരയിൽ നിന്നും അയാളുടെ വടി എടുക്കുകയാണ് കേട്ടോ. ആ വടിയുടെ അറ്റത്തായിട്ട് ഈ കയറ് കെട്ടിയിട്ട് അത് നേരെ മുകളിലേക്ക് അങ്ങ് കയറുകയാണ്. രണ്ടു മൂന്ന് പ്രാവശ്യം എറിഞ്ഞപ്പോൾ ആ ഒരു വടി മുകളിൽ എവിടെയൊക്കെയോ പോയിട്ട് കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ കയറിന് നീളം പോരായിരുന്നു കേട്ടോ, അവർക്ക് അങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിലല്ലായിരുന്നു അവരുണ്ടാക്കി വെച്ച കയറുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ ഒരു ഭീകരജീവി വരികയാണ്. അവനിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തൊക്കെയോ ഛർദ്ദിച്ചിടുന്നുണ്ട് കേട്ടോ, ഒരുപാട് തലയോട്ടികൾ, എല്ലുകൾ, അതൊക്കെയായിരുന്നു. അതായത് ആ ഒരു ജീവി വിഴുങ്ങിയിട്ട് അപ്പൊ തന്നെ ഒന്നും മരിക്കില്ല, എത്ര നേരം അതിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഇതേപോലെ കാവുക. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഐസൊലേഷൻ വാർഡിലാണ്. അവിടെ ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പുട്ടുറുമിസ് എന്താ പറയാ, ഒരു അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഒരു ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് അവൻ ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. പക്ഷെ അവനൊരു എന്താ പറയാ, പെട്ടെന്നൊരു അറ്റാക്ക് നടത്തുകയാണ്. ആ ഒരു ഡോക്ടർ കയ്യിലുണ്ടായിരുന്ന ഒരു ഇഞ്ചക്ഷൻ തട്ടി പറിച്ച് അവൻ മേടിക്കാണ് കേട്ടോ. എന്നിട്ട് അയാളുടെ കഴുത്തിൽ തന്നെ അത് വെച്ചിട്ട് പറയുകയാണ്, ആരെങ്കിലും എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇയാളെ കുത്തി കൊന്നുള്ളതെന്ന് പറയാം. ഇപ്പൊ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഒക്കെ പേടിച്ച് പോയതുകൊണ്ട് അവരെല്ലാവരും പിന്നിലേക്ക് വലിയാണ് കേട്ടോ. പിന്നീട് ആ ഒരു സ്ഥലത്തിന്റെ ഡോറും തുറന്നിട്ട് നമ്മൾ പുട്ടുറുമീസ് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. പക്ഷെ അത് വലിയൊരു കെട്ടിടമൊന്നും ആയിരുന്നില്ല, ഒരു വാഹനമായിരുന്നു. അവിടെ ഇപ്പൊ കുറെ പട്ടാളക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും മുന്നിലൂടെയും ഈ ഒരു ഡോക്ടറെ കഴുത്തിൽ തന്നെ ആ ഒരു സൂചിയും വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പുട്ടുറുമീസ് പോകുന്നത് കേട്ടോ. അങ്ങനെ അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് എടുത്ത് പുട്ടുറുമീസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്തേക്ക്, അതായത് നമ്മുടെ കലിപ്പനുണ്ടല്ലോ, അവൻ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്, ആ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ബോധം പോയി കിടക്കാണല്ലോ. അവനിപ്പോ എണീച്ചു നോക്കുമ്പോ അവിടെ ഒരു പിച്ചക്കാരനെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പതി അയാൾക്ക് പോവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഈ കുറ്റിപ്പുറം പാലം എവിടെയാണെന്നറിയോ, പറ്റെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരോ. ഈ സമയത്ത് വളരെ ഹാർഡായിട്ട് തന്നെ അയാൾ ഒരു മറുപടി കൊടുക്കുകയാണ് കേട്ടോ, വേണമെങ്കിൽ പോയി അങ്ങ് അന്വേഷിച്ചോളാം. ആ പിച്ചക്കാരനൊന്ന് ഓർത്ത് വെച്ചു കേട്ടോ, കഥയുടെ നിർണായക സമയത്ത് ഒരു കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പൊ ആ ഒരു പിച്ചക്കാരൻ കലിപ്പനെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അയാളുടെ കയ്യിൽ കുറെ കുപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് ഈ കലിപ്പനും പിച്ചക്കാരനും കൂടിയിട്ട് ഒരു കാറിൽ കയറിയിട്ട് പോവാണ്. നേരെ പോകുന്നത് ആ കുറ്റിപ്പുറം പാലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് പിച്ചക്കാരൻ തന്നെയാണ് ഈ വഴി കാണിക്കുന്നത്. അപ്പൊ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കലിപ്പനുണ്ടല്ലോ, അവൻ എന്താ ചെയ്യുന്നത്, അയാൾ നിന്ന് മേടിച്ച ആ ചെറിയ കുപ്പികളുണ്ടല്ലോ, അതിൽ മുഴുവൻ പെട്രോൾ നിറക്കുകയാണ്. ചെറിയൊരു പെട്രോൾ ബോംബ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത്യാവശ്യ രാഷ്ട്രീയം കളിച്ച് നടന്നിരുന്ന ആളായിരുന്നു നമ്മുടെ ഈ കലിപ്പന്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, സമരത്തിന് വേണ്ടിയിട്ട് ഈ പെട്രോൾ ബോംബൊക്കെ അവൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇപ്പൊ നല്ലൊരു ഉപകാരത്തിനായി കേട്ടോ. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത്, അതായത് കുറ്റിപ്പുറം പാലം ഉണ്ടല്ലോ, അതിന്റെ അടിഭാഗത്തേക്കായിട്ട് ആ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന പുട്ടുറുമീസ് ഉണ്ടല്ലോ, അവനിങ്ങനെ പോവാണ് കേട്ടോ. അവനിപ്പോ അവിടെയുള്ള ഓരോ വലിയ വലിയ ചാലുകളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് ബോധം കെട്ട് കെടുക്കുകയാണ് നമ്മുടെ ജുജിൻ. പക്ഷെ ജുജിനെ ഇവന് കണ്ടിട്ടില്ല കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. അതായത് മേത്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് സ്പീഡിലൊന്നും നടക്കാൻ കഴിയുന്നില്ല, അവനിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു മോൺസ്റ്ററിന്റെ ആ ഒരു ചാലുണ്ടല്ലോ, അവൻ എല്ലാരെയും വന്ന് ഛർദ്ദിച്ചിടുന്ന മിന്നും മറ്റേ ആ ഒരു ചെറിയ പെൺകുട്ടികളും ആ ഒരു ചാല് അവിടെയാണ് കാണിക്കുന്നത്. ഇപ്പൊ മിന്നു നോക്കുമ്പോൾ ആ വലിയ മോൺസ്റ്റർ ഉണ്ടല്ലോ, അതിങ്ങനെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അവൾ ആദ്യം എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ ഒരു ജീവിക്ക് നേരെ എറിയുകയാണ്. ആദ്യം എന്ന് പറഞ്ഞപ്പോ അതൊന്നും അനങ്ങിയില്ല, അവൾക്ക് മനസ്സിലായി അത് നല്ല ഉറക്കത്തിലാണ്, രക്ഷപ്പെടാൻ പറ്റിയ ആ ഒരു സമയം അത് തന്നെയാണ് ഇത്. ഇപ്പൊ ആ ചെറിയ, അതായത് ആ ചാലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ചെറിയ ഗുഹ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലാണ് ഇപ്പോ ആ ചെറിയ പെൺകുട്ടി ഉള്ളത്. പുറത്ത് നമ്മുടെ മിന്നു ഉണ്ട്. മിന്നിപ്പോ ആ ചെറിയ പെൺകുട്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കണം, പുറത്തേക്ക് ഇറങ്ങിയ ചെയ്യരുത്, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് പോലീസുകാരെയും പട്ടാളത്തിനെയും ഒക്കെ കൂട്ടിട്ട് വരാം. ഇപ്പൊ ആ കുട്ടി പറ്റില്ല, എനിക്ക് പേടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും മിന്നുവിന് മറ്റൊരു രക്ഷയുണ്ടായിട്ടില്ല, അവളെ കൂട്ടിയിട്ട് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. മിന്നു ഇപ്പൊ എന്ത് ചെയ്തു, ഓടിപ്പോയിട്ട് ആ ഒരു ജീവി ഉണ്ടല്ലോ അതിന്റെ പുറത്ത് കയറിയിട്ട് അവളുണ്ടാക്കി വെച്ച ആ ഒരു കയർമ ചാടി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്, ആ ഒരു ജീവിയുടെ വാല് വന്നിട്ട് അവളെ അങ്ങ് ചുറ്റി പിടിക്കുകയാണ് കേട്ടോ. പക്ഷെ ആ ഒരു ജീവി അതിന്റെ ബോധത്തിൽ ചെയ്യുന്നതല്ല, അത് ഉറക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ അതിന്റെ വാല് താഴേക്ക് വന്ന് നിന്നിട്ടുണ്ട്, ആ വാല് പതിയെ അഴിഞ്ഞു പോവാണ് കേട്ടോ. അവള് പതിയെ അവിടെ ഫ്രീ ആയിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ നിന്നും നേരെ ആ ഒരു തുരങ്കത്തിലേക്ക് തന്നെ പോകുമ്പോ ചെറിയൊരു ശബ്ദം ഉണ്ടാവുമല്ലോ, ആ ഒരു ജീവി എഴുന്നേറ്റാലോ എന്നൊരു ഭയം ഒക്കെ ഉണ്ട്. മാത്രമല്ല അവിടെ ആ ഒരു ചെറിയ തുരങ്കത്തിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവളാണെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. മിന്നിപ്പോ അനങ്ങാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ആ ഒരു പെൺകുട്ടി ആ ഒരു ജീവിയെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവളുടെ പെയിന്റ് അറിയാതെ തന്നെ നനഞ്ഞു പോവാണ് കേട്ടോ. മുള്ളിപ്പോയി എന്ന് പറയാം. ഇപ്പൊ മിന്നു നേരെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓട്ടിയങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. അവൾ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് ഈ ഒരു ഭീകരജീവി എത്തി, അതായത് ആ ഒരു ശബ്ദം കേട്ട് ഉണർന്നിട്ടുണ്ടായിരുന്നു. അത് ഇവരെ രണ്ടുപേരെയും അങ്ങ് വിഴുങ്ങി കളയാണ് കേട്ടോ. അതിനുശേഷം ആ ഒരു ഭീകരജീവി ഉണ്ടല്ലോ, ആ ഒരു കുഴിയിൽ നിന്നും മറ്റെങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോ ആ ഒരു കുഴിയിലേക്ക് നമ്മുടെ ഈ പുട്ടുറമീസ് എത്തുകയാണ്. അവിടെ കുറെ എല്ലുകളും ഒരുപാട് മൃതദേഹങ്ങളൊക്കെ കണ്ട സമയത്ത് തന്നെ ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് തന്നെയാണ് ആ ഒരു സ്ഥലം. ഇപ്പൊ അവിടെ നമ്മുടെ മിന്നു കയറാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു കയറുണ്ടല്ലോ, അത് കാണുകയാണ്. ആ കയറിലൂടെ പതിയെ ഇപ്പൊ പുട്ടുറമീസ് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം മുകളിലൂടെ ആ ഒരു ജീവി ഇങ്ങനെ പോകുന്നതായിട്ട് പുട്ടുറമീസ് കണ്ടിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ വായിലായിട്ട് രണ്ട് കുട്ടികളെയും ഈ പുട്ടുറമീസ് കണ്ടിട്ടുണ്ട്. അതിലൊന്നും മിന്നു തന്നെയാണെന്ന് അവൻ ഉറപ്പായിരുന്നു കേട്ടോ. ആ ഒരു ജീവി പോയവാടന്നെ അവൻ മുകളിലേക്ക് വലിഞ്ഞ് കയറുകയാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ഇടുക്കില് ആ ഒരു ജീവിയുടെ തട്ട് കിട്ടിയിട്ട് ബോധം കെട്ട് കിടക്കുന്ന നമ്മുടെ ജുജുൻ ഉണ്ടല്ലോ, അമ്പെയ്ത്തുകാരി, അവളിപ്പോ എങ്ങനെയൊക്കെയോ ബോധം വന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അവള് വരുമ്പോ കാണുന്നത് എന്താ, ആ ഒരു ജീവി അവൾക്ക് നേരെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ്. അതിനു നേരെ അവളുടെ അമ്പുകൾ വീണ്ടും അയക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യമല്ല, പക്ഷെ പെട്ടെന്ന്
അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ പുട്ടൂർ മീസ് ആ ഒരു ജീവിയുടെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കുകയാണ്. പിന്നീട് ആ ജീവിന്റെ വായിൽ അവളുണ്ട് മിന്നു ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ പറയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ജീവിയുടെ പിന്നാലെ തന്നെ പുട്ടൂർ മീസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാറിൽ നമ്മുടെ കലിപ്പനും ആ ഒരു പിച്ചക്കാരനും. കലിപ്പൻ പെട്ടെന്ന് തന്നെ ആ ഒരു പെട്രോൾ ബോംബ് മുഴുവനായിട്ട് ഒരു പാക്കറ്റിൽ ഇട്ടിട്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പാലത്തിന്റെ അടിഭാഗത്തേക്ക് ഈ സമയത്ത് ആ പിച്ചക്കാരൻ മൂക്കിലൊക്കെ കയ്യിട്ട് എന്താ പറയാ അങ്ങനെ തുരന്നുകൊണ്ടാണ് വരുന്നത്. സംഭവം അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും റൂം പൊട്ടനാണെന്ന്. പക്ഷെ അവസാന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു നിർണായകമായ സംഭവം അയാൾ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ നഗരത്തിന്റെ, അതായത് ഇവർ വന്ന് ഇറങ്ങിയിട്ടില്ലേ ആ കുറ്റിപ്പുറം പോലും, അതിന്റെ മറ്റൊരു ഭാഗത്ത് വെച്ചിട്ട് ആൾക്കാരൊക്കെ വലിയ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് അവരുടെ മേലെ ഒരുപാട് കൺട്രോൾ വെച്ചിട്ടുണ്ട് ഗവൺമെന്റ്, കാരണം ആ ഒരു ജീവിയിൽ നിന്ന് ഒരുപാട് വൈറസ് ഒക്കെ സ്പ്രെഡ് ആകും എന്നുള്ള ഒരു ഭയത്തില്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ കുറ്റിപ്പുറം പോലും ഉണ്ടല്ലോ, അതിന് മുകളിലൂടെ നമ്മുടെ ഈ പുട്ടൂർ മീസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്ത് നോക്കിയിട്ടാ ഓടുന്നത്, ആ ഒരു ജീവി ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നുണ്ട്. മിന്നുവും മിന്നു എന്ന് വിളിച്ചിട്ട് ഉറക്കനെ വിളിച്ചുകൊണ്ടാണ് ആ ഒരു ജീവിയുടെ പുറകാലെ പോകുന്നത്. ഇതേ സമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നദിയുടെ മറ്റൊരു ഭാഗത്ത് വെച്ച് സമരം നടക്കുകയാണല്ലോ. അവർ തിരിഞ്ഞു നോക്കുമ്പോണ്ട് അവരുടെ പിന്നിലൂടെ ആയിട്ട് ആ ഒരു ജീവിയായിരുന്നു. എല്ലാവരും പലറി വിളിച്ചുകൊണ്ട് തന്നെ സമരമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തേക്കായിട്ട് ചെതറി ഓടുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനായിട്ടും എന്തോ ഒരു ഗ്യാസ് വെച്ചിട്ട് കുളിപ്പിക്കാനായിട്ട് നിൽക്കായിരുന്നു അവിടെ എത്തിയിട്ടുള്ള പോലീസുകാരും ഫയർഫോഴ്സ് എല്ലാം. അതായത് അവരുടെ മേത്ത് എന്തെങ്കിലുമൊക്കെ വൈറസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പോകാനായിട്ട് നല്ല കട്ട ഗ്യാസ് തന്നെയാണ് കേട്ടോ അവരുടെ നേർക്ക് ഇനി അയക്കാൻ പോകുന്നത്. അപ്പൊ അവരിങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് ഗർഭിണികളും അതുപോലെ തന്നെ ആസ്മയുള്ളവരും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. പക്ഷെ അതിനുള്ള സാവകാശമൊന്നും ഈ ഫയർഫോഴ്സുകാരൊന്നും കൊടുത്തില്ല കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നല്ല കട്ട ഗ്യാസ് അവിടെ ആകെ അങ്ങ് പരത്തി വിടുകയാണ്. ആ ഒരു ഗ്യാസിന്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ ഈ ഒരു ഭീകരജീവി വന്ന് കയറിയിട്ടുള്ളത്. അതിന് ശ്വസിക്കാൻ പറ്റാത്തൊരു ഗ്യാസ് തന്നെയായിരുന്നു കേട്ടോ അത്. ആ ഒരു ഗ്യാസ് തുറന്നു വിട്ടതിന്റെ ഒത്ത നടുവിൽ തന്നെയാണ് ആ ജീവി വന്ന് പെട്ടതും കേട്ടോ. അപ്പൊ അത് ഒരുപാട് ശ്വസിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഭീകരജീവി അവിടെ ബോധം കെട്ട് വീണ് എടുക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരെ ആ ഒരു ജീവിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുട്ടൂർ മീസ് ഓടി വന്നിട്ട് അയാൾ ചവിട്ടി താഴ്ത്തിടുകയാണ് കേട്ടോ. കാരണം അതിന്റെ വായിലിപ്പോ നമ്മുടെ മിന്നു അതുപോലെ തന്നെ വേറെ ഏതൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ പുട്ടൂർ മീസ് ആ ഒരു ജീവിയുടെ അടുത്തേക്ക് പോകാണ് കേട്ടോ. അതിന്റെ പല്ലും ചെറിയൊക്കെ മാറ്റി നോക്കുന്നുണ്ട്. അതിന്റെ വായിലേക്ക് തന്നെ അവനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കൈ ഇങ്ങനെ അവൻ കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് എങ്ങനെയൊക്കെയോ ശക്തമായിട്ട് വലിക്കുകയാണ്. പതിയെ പതിയെ മിന്നു അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മിന്നു ആ ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഭീകരജീവിയാണെങ്കിൽ ഇപ്പോഴും ബോധം കെട്ട് കിടക്കുകയാണ്. ഇപ്പൊ മിന്നുവിനെ നോക്കിയിട്ട് പുട്ടൂർ മീസ് ഒരുപാട് തവണ അവൾ വിളിക്കുന്നുണ്ടെങ്കിലും അവള് കണ്ണുറക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ കലിപ്പനും അതുപോലെ തന്നെ ജുജിനും എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും വിളിച്ചിട്ടും അവള് കണ്ണു തുറക്കുന്നില്ല കേട്ടോ. ഇതേ സമയം അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള ഡോക്ടർമാരും ലാബ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ഈ ഒരു ജീവിയെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ജീവിയുടെ മേലെ പിന്നെയും പിന്നെയും അവരിങ്ങനെ ഗ്യാസ് അടിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ എന്തോ ആ ഒരു ജീവി അതിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അത് കണ്ട സമയത്തിന് പുട്ടൂർ മീസ് അവന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം മിന്നു ഇതാ മരിച്ചു കിടക്കുകയാണ്. അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി എടുത്തിട്ട് ആ ഒരു ജീവിയെ കുത്തുകയാണ് കേട്ടോ. അതേ സമയം തന്നെ നമ്മുടെ കലിപ്പൻ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പെട്രോൾ ബോംബ് ഉണ്ടല്ലോ, അതിപ്പോ ആ ഒരു ജീവിയുടെ നേർക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ ബോംബ് ചെന്ന് വീഴുമ്പോൾ വലിയ തീയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവി ആ ഒരു ദിശയിൽ നിന്ന് മാറി മാറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിറകാലെ തന്നെ പെട്രോൾ ബോംബുമായിട്ട് നമ്മുടെ കലിപ്പന് ഓടുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ മേത്ത് വല്ലാതെ അങ്ങ് ഡാമേജ് ഉണ്ടാകാനൊന്നും അവന് കഴിഞ്ഞില്ല. ഇവരെല്ലാവരും ഇപ്പൊ നിൽക്കുന്നത് ആ പാലത്തിന്റെ അടിഭാഗത്താണ് കേട്ടോ. ഈ സമയത്ത് ആ പാലത്തിന്റെ മുകൾ ഭാഗത്തൂടെ ഒരാളിങ്ങനെ പോകുന്നതായിട്ട് നമ്മുടെ കലിപ്പം കാണുകയാണ് കേട്ടോ. മറ്റാരുമല്ല നമ്മുടെ നേരത്തെ കണ്ട ആ ഒരു പിച്ചക്കാരൻ തന്നെയാണ്. അയാളുടെ കയ്യിൽ വലിയൊരു ക്യാൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ ക്യാനിൽ നിറച്ചും പെട്രോൾ ആയിരുന്നു. ആ പെട്രോൾ പിന്നീട് അയാൾ മുകളിൽ നിന്നും ആ ഒരു ജീവിയുടെ മേത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ല അയാൾ ചെയ്ത ആ ഒരു കാര്യം എന്തായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കലിപ്പനുണ്ടല്ലോ കയ്യിൽ ആകെ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു പെട്രോൾ ബോംബ് അതിനു നേരെ എറിയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കയ്യിൽ നിന്ന് തെന്നിയിട്ട് ആ ഒരു ബോംബ് താഴെ വീഴാണ് കേട്ടോ. ഇനിയിപ്പോ അതിന്റെ അടുത്ത് പോയി തീയിടലൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ സമയത്താണ് ആ ഒരു പെട്രോൾ ബോംബിന്റെ തിരിയുണ്ടല്ലോ അതിൽ എന്തോ ഒന്ന് വന്ന് കുത്തുന്നത് നോക്കുമ്പോ എന്താ നമ്മുടെ ജുജിനുണ്ടല്ലോ അവളുടെ ആ ഒരു അമ്പ് ഉണ്ടല്ലോ അതിന്റെ തറ്റത്തായിട്ട് ആ ഒരു തിരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ ഉന്നം പിടിച്ചിട്ട് ആ ഒരു ജീവിയുടെ കണ്ണിലേക്ക് തന്നെ അയക്കുകയാണ് കേട്ടോ. ഇവരുടെ നേരെ ചാടി ചീറി വരികയായിരുന്നു അത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ജുജിന്റെ അമ്പ് അതിന്റെ കണ്ണിലേക്ക് തറച്ച് കയറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിന്റെ ദേഹം മുഴുവനും തീ അങ്ങ് പടരുകയാണ്. അലറി വിളിച്ച ആ ഒരു ജീവി ഉണ്ടല്ലോ അത് കെടുത്താനായിട്ട് തന്നെ ആ ഒരു നദിക്കരയിലേക്ക് ഓടി പോവാണ് കേട്ടോ. പക്ഷെ ആ ഒരു പാലത്തിന്റെ തൂണ്ട പിന്നിൽ ഒളിച്ചിരുന്ന നമ്മുടെ പുട്ടൂർ മീസ് അതിനെ നേരെ ചാടി വീഴുകയാണ്. വീണത് മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇരുമ്പ് കമ്പി ഉണ്ടല്ലോ അത് അവന്റെ അണ്ണാക്കിലേക്ക് തന്നെ തുളച്ചങ്ങട് കയറി പോയി കേട്ടോ. അങ്ങനെ അവസാനം ആ ഒരു ജീവി ദേഹം മുഴുവനും പൊള്ളിയിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ പെടഞ്ഞ് പെടഞ്ഞങ്ങോട് മരിക്കുകയാണ്. പിന്നീട് പുട്ടൂർ മീസ് തിരിച്ചു വന്ന് നോക്കുകയാണ്. ഒരുപാട് തവണ വിളിച്ചു നോക്കി മിന്നിനെ, പക്ഷെ അവൾ കണ്ണ് തുറക്കുന്നില്ല കേട്ടോ. അവളുടെ കൂടെ തന്നെ മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു പെൺകുട്ടി. അവളുടെ അടുത്തേക്ക് ഇപ്പൊ പുട്ടൂർ മീസ് ചെന്ന് നോക്കുന്നുണ്ട്. അവളൊന്ന് തട്ടി വിളിച്ചപ്പോ കുറച്ച് നേരം കഴിഞ്ഞപ്പോ ആ ഒരു പെൺകുട്ടി കണ്ണ് തുറക്കുകയാണ് കേട്ടോ. പിന്നീട് ആ ഒരു പെൺകുട്ടി എടുത്തിട്ട് ആരെടുത്തും ഒന്നും ഇണ്ടാതെ ഈ പുട്ടൂർ മീസ് എങ്ങോട്ടേക്കും നടന്നു പോവാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദിവസം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആവശ്യമില്ലാത്ത ഭീതി ജനങ്ങളിൽ പടർത്തിയവർക്കൊക്കെ അതിനാവശ്യമായിട്ടുള്ള ശിക്ഷയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ന്യൂസിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ചെറിയൊരു ക്യാരവാണിന്റെ ഉള്ളിലാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പൊ നമ്മുടെ പുട്ടൂർ മീസും അവന്റെ കൂടെ ആ ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി പറയുന്നുണ്ട്, അച്ഛ ഈ ടി വി ഒന്ന് ഓഫ് ആക്കാൻ പറ്റുമോ, എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പുട്ടൂർ മീസ് ആ ഒരു ടി വി അങ്ങ് ഓഫ് ആക്കുകയാണ് കേട്ടോ. അതിനുശേഷം രണ്ടുപേരും കൂടി നല്ല കീറങ്ങ് കീറുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു വാന് കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ തീരുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം? ആരാണ് ശരിക്കും കുറ്റം പറയേണ്ടത്? ആ ഒരു ഭീകരജീവിയോ അല്ലെങ്കിൽ ഈ നാട്ടുകാരെയോ? ആരെയല്ല, ആ ഒരു ലാബിൽ നിന്നും ആ ഒരു കെമിക്കൽ തുറന്നു
കേട്ടാ ആ സയന്റിസ്റ്റുകൾ തന്നെയാണ് പറയേണ്ടത്. അവർ കാരണമാണ് ഈ ഒരു ജീവി ഇങ്ങനെ ആയത്. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.